Hi, welcome to the Curried Spirits. Inna nammal undakkan povunnathu oru whole chicken roast aanu. Adu oru pan roasted whole chicken aanu. Avanallalla. Adonde ellarku idu cheyan pattum. ചിക്കൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇത് ഈ റെസിപ്പിയും എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് പറഞ്ഞു തന്നത്. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇത് പണ്ടെപ്പോഴോ വനിതയിൽ കണ്ട ഒരു റെസിപ്പിയാണെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പം ഈ വനിതയിൽ ഈ റെസിപ്പി എഴുതിയത് കൊല്ലത്ത് തങ്കശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയുള്ള ഒരു ലേഡിയുണ്ട്, അവർ ഇങ്ങനെ വീൽ ചെയറിലിരുന്നാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം ആ ഒരു ലേഡി എഴുതിയ ഒരു റെസിപ്പിയാണിത് വനിതയിൽ. അത് കണ്ടാണ് അമ്മ ഇത് ഉണ്ടാക്കി തുടങ്ങിയത്. പക്ഷേ ഇതിൽ രസം എന്ന് പറഞ്ഞാൽ അമ്മ മീറ്റ് കഴിക്കത്തില്ല. അപ്പം അമ്മ ഇതുണ്ടാക്കി ചുറ്റുമുള്ള എല്ലാവരുടെയും കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് അവർ പറയുന്ന അഭിപ്രായം വെച്ച് മാറ്റം വരുത്തി 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 ഇവോൾവ് ചെയ്ത് ഇതിപ്പം അമ്മയുടെ രീതിയിലുള്ള ഒരു റെസിപ്പിയായിട്ട് മാറി. അതാണ് അമ്മ എനിക്ക് പറഞ്ഞു തന്നത്. അത് വളരെ സിമ്പിളാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു ടോട്ടൽ കുക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഒരു 90 മിനിറ്റ്സ് എടുക്കുള്ളൂ. ഒരു 20 മിനിറ്റ്സ് മാരിനേഷനും പിന്നെ ബാക്കി അത് കുക്കിങ്ങിനുള്ള ഒരു അത്രേ ടൈം എടുക്കുള്ളൂ. പിന്നെ ഞാൻ പ്രൊസീഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ എനിക്ക് പറയണം. ഞാൻ പറഞ്ഞ പോലെ തങ്കശ്ശേരി, കൊല്ലത്താണ് തങ്കശ്ശേരി എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഇൻഫൻറ്റ് ജീസസ് എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്, പിന്നെ മൗണ്ട് കാമൽ എന്ന് പറഞ്ഞൊരു ഗേൾസ് ഹൈസ്കൂളുണ്ട്. അതിൽ ഇൻഫൻറ്റ് ജീസസ് എന്ന് പറഞ്ഞ സ്കൂളിനോട് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. കാരണം എൻ്റെ അച്ഛനും എൻ്റെ അച്ഛൻ്റെ അനിയനും അവർ രണ്ടുപേരും അവിടുത്തെ പ്രോഡക്ട്സ് ആണ്, അവരവിടെ പഠിച്ചത്. പിന്നെ എൻ്റെ ഹസ്ബൻഡും കുറച്ച് നാൾ അവിടെ പഠിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കറിയില്ല എത്ര പേർക്ക് അറിയാമെന്ന്, സുരേഷ് ഗോപിയും ഇൻഫൻറ്റ് ജീസസിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. ഓക്കെ, അപ്പം കഥ മാറ്റി വെക്കാം. നമുക്ക് എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മളൊരു ഹോൾ ചിക്കൻ്റെ അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു 3 some around 4 pounds എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഒരു 1.5 kilo വരുന്ന ഒരു ചിക്കനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇതാ നമ്മൾ ചിക്കനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം കഴുകി വെച്ച ചിക്കൻ, അതിന് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഈ ചിക്കനിൽ നിറച്ച് നമ്മൾ കുത്തി കുത്തി ഓട്ട ഉണ്ടാക്കണം. അത് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ മാറിനേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഉപ്പും പുളിയും അതിൻ്റെ ആ ഫ്ലേവേഴ്സ് എല്ലാം ആ ചിക്കൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ കയറും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കനെ നല്ല പോലെ ഇങ്ങനെ ഫോർക്ക് യൂസ് ചെയ്ത് നമ്മൾ ഇത് ചെയ്യണം. എനിക്ക് ഈ ഒരു സീൻ കാണുമ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഓർമ്മ വരുന്നോ എന്നറിയില്ല, പക്ഷെ ഇവിടെ എന്ത് ഈ ഡിഷ് ഉണ്ടാക്കി ഈ ചിക്കൻ്റെ ഇങ്ങനെ പിടിക്കുമ്പോഴും എനിക്ക് ബോയിങ് ബോയിങ്ങിൽ ലാലേട്ടൻ കോഴി ഉണ്ടാക്കുന്ന ഡിഷ് സീനാണ് ഓർമ്മ വരുന്നത്. എന്തൊരു രസം, ഇത്രയും വർഷം മുന്നേ ഉള്ള സിനിമയാണ് എങ്കിലും ഇപ്പോഴും നമ്മളതിങ്ങനെ ഓർത്ത് അതിനെയൊക്കെ ഓർത്താണ് നമ്മളിവിടെ ഓരോന്ന് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മുടെ ഫസ്റ്റ് മാറിനേഡ് എന്ന് പറഞ്ഞാൽ ഉപ്പും നാരങ്ങ നീരും കൂടെയാണ്. അപ്പം ഞാനിവിടെ ഒരു നാരങ്ങയിലേക്ക് 1 teaspoon ഉപ്പ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാണ്. നമ്മൾ ആദ്യമേ ഇതിനെ നല്ലപോലെ നമ്മൾ ചിക്കനെ തേക്കും. നമ്മളിത് തേക്കുമ്പോഴേ നമുക്കറിയാം ആ നാരങ്ങയുടെ ആ ഒരു ഇത് വരുമ്പം ഈ ചിക്കൻ്റെ കളറ് പതുക്കെ വൈറ്റ് ആയിട്ട് ഇങ്ങനെ മാറിത്തുടങ്ങും. ഈ നാരങ്ങ നീരും ഉപ്പും കൂടെ തേച്ച് ഈ ചിക്കൻ ഒരു 10 മിനിറ്റ് ഒന്ന് നമ്മൾ അവിടെ സൈഡിലേക്ക് മാറ്റി വെക്കുക. അപ്പം ഈ സമയം കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിലേക്കുള്ള അടുത്ത മാറിനേഡ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അത് വേറൊന്നുമല്ല, വെളുത്തുള്ളി. അപ്പം നാരങ്ങ നീരും ഉപ്പും ചേർത്ത ചിക്കൻ ഇപ്പം ഒരു 10 മിനിറ്റ് ഇരുന്നു. അപ്പം അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് തേക്കാം. ഇപ്പം 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഞാൻ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിനെ നല്ലപോലെ ഈ ചിക്കൻ്റെ മുകളിൽ നമ്മൾ മുകളിലുമൊക്കെ, ഇതൊരു നല്ല ഫ്ലേവറാണ്. ഈ ഒരു വെളുത്തുള്ളിയുടെ ഫ്ലേവറും ഒക്കെ കൂടെ ഇതിലങ്ങ് പിടിക്കും. അപ്പം നമ്മുടെ ചിക്കൻ്റെ ഒന്ന് നല്ലപോലെ ഈ ഗാർലിക്കും ഇതെല്ലാം പിടിക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ ചിക്കൻ അതെല്ലാം അരപ്പൊക്കെ ആ ചിക്കൻ ഗാർലിക്കും നാരങ്ങ നീരും ഉപ്പും ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട്
നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പ്രെപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ടൈം സേവ് ചെയ്യാം. അപ്പം ഇനിയും ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏകദേശം 1.5 kg വരുന്ന കോഴിക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 4 മീഡിയം സൈസ്ഡ് സവോളയാണ്, 2 തക്കാളി, പിന്നെ കുരുമുളക് പൊടി വേണം, അതൊരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 6 പച്ചമുളക് വേണം. പിന്നെ ഇവിടെ സത്യത്തിൽ നമുക്ക് കുറച്ചുകൂടെ പച്ചമുളക് യൂസ് ചെയ്യാം, പക്ഷേ കുട്ടികളും കൂടെ കഴിക്കുന്നതുകൊണ്ട് അവർക്ക് എരിവ് അത്ര താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ 6 എടുക്കുന്നുള്ളൂ. പക്ഷേ കുറച്ചുകൂടെ എരിവ് വേണമെന്ന് തോന്നുന്നവർക്ക് ഈ പച്ചമുളക് കുറച്ച് കൂട്ടാം, അതനുസരിച്ച് കുരുമുളക് പൊടിയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ മല്ലിയില, അത് ഒരു ചോപ്ഡ് മല്ലിയില 1 cup വേണം. പിന്നെ ഗരം മസാല പൗഡർ, ഇതാണ് ഇത്, കുറച്ച് മഞ്ഞപ്പൊടി, ഇതാണ് ഇതിലേക്ക് വരുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പം ഇതിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് വീട്ടിലുണ്ടാക്കിയ ഗരം മസാലയാണ്. ഇതിൽ എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അപ്പോൾ അവിടെ ഒന്ന് ചെക്ക് ചെയ്താൽ അറിയാം എന്തൊക്കെയാണ്. പിന്നെ ഇപ്പം ഗരം മസാല വീട്ടിലുണ്ടാക്കിയതില്ല, കടയിൽ നിന്ന് മേടിക്കുന്നത് യൂസ് ചെയ്യണം എന്നുള്ളത് ഒരു കുഴപ്പമില്ല, അത് യൂസ് ചെയ്താലും മതി. ഞാൻ 4 സവോളയാണ് എടുത്തിരിക്കുന്നത്, പക്ഷേ കുറച്ചുകൂടെ ചെറുതാണെങ്കിൽ അതനുസരിച്ച് എണ്ണം കൂട്ടാം. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ സവോളയുടെ എണ്ണം കൂടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല അരപ്പ് കിട്ടും. അപ്പം കുറച്ച് കൂടുതൽ അരപ്പ് വേണമെന്ന് തോന്നുന്നവർ ഒരു എക്സ്ട്രാ സവോള ഇട്ടാലും ഇതിൻ്റെ രുചി കൂടത്തേ ഉള്ളൂ കേട്ടോ. നമ്മൾ പ്രെപ്പൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സവോളയും മല്ലിയില തക്കാളി പച്ചമുളകൊക്കെ അരിഞ്ഞു, ഇനി 2 പച്ചമുളകും കൂടെ അരിഞ്ഞ് തീരാനുണ്ട്. അപ്പം ആ സമയം കൊണ്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാൻ പോവാണ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഫുൾ ചിക്കൻ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇതിൻ്റെ അകത്ത് ഒലിവ് ഓയിലാണ്. അപ്പം ഞാനൊരു അളവിനൊഴിക്കുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് വരുന്നു. അപ്പം ഞാനത് വെച്ചിട്ട് എൻ്റെ ബാക്കി പച്ചമുളകും കൂടെ ഒന്ന് അരിയട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, ആ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവോള നമ്മൾ ഇടാൻ പോവാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നു. ഈ സവോള നമുക്ക് ഇത് ഒരുപാട് വഴഞ്ഞ് ബ്രൗൺ ആയി വരേണ്ട ആവശ്യമില്ല, ഇത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെളുത്ത സവോളയാണ്, യെല്ലോ ഓണിയൻസ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ചുമന്ന സവോള ഇട്ട് ചെയ്താലും ഇത് വളരെ നല്ല രുചിയാണ്, നമ്മുടെ കയ്യിൽ ഇന്ന് ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി, അപ്പം അതിലേക്ക് ഞാൻ പച്ചമുളക് ഇടാൻ പോവുകയാണ്. അപ്പം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച പച്ചമുളക്, ഇപ്പം നമ്മുടെ പച്ചമുളകും സവോളയും ഒക്കെ നല്ലപോലെ ഒന്ന് വഴണ്ടി വരുന്നു. ഇതിലേക്ക് ഞാനിപ്പം തക്കാളി അരിഞ്ഞ് വെച്ചത് ഇടാൻ പോവുകയാണ്. നമ്മൾ 2 തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെയും കൂടി ഇതിലേക്ക് ഇടുന്നു. തക്കാളി ഇട്ടതിന് ശേഷം ഒരു ഇത്തിരി ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുവാണെങ്കിൽ തക്കാളി നമുക്ക് കുറച്ച് വേഗം വഴണ്ടി കിട്ടും. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഓൾറെഡി ചിക്കനിൻ്റെ ഉപ്പിട്ടാണ് മാരിനേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ സവോളയിൽ കുറച്ച് ഉപ്പിട്ടു, ഇപ്പോൾ തക്കാളിയിലും ഇടുന്നുണ്ട്. അപ്പം പാകത്തിനേ ആകാവുള്ളൂ, നമ്മൾ ഓർക്കാതെ ഒരുപാട് ഉപ്പിട്ട് കളയരുതേ. അപ്പം നമ്മുടെ തക്കാളി ഇങ്ങനെ ഇതിലങ്ങ് മെൽറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അതിങ്ങനെ നമ്മൾ ഇളക്കുമ്പം നമുക്കിങ്ങനെ അടിയിൽ എണ്ണ കാണുന്ന ഒരു പരുവമായി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടി ഇടാം. അപ്പം ഒരു 1/4 teaspoon മഞ്ഞപ്പൊടി ഞാൻ ഇട്ടു. അതിനുശേഷം 1 tablespoon ഗരം മസാല, 1 tablespoon ഗരം മസാല യൂസ് ചെയ്യാണ്. അത് ഒരുപാട് കൂടുതലാണെന്ന് തോന്നുന്നവർക്ക് കുറയ്ക്കാം, കൂടിപ്പോകാതിരുന്നാൽ നന്നായിരിക്കും. അതിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുന്നു. ഈ കൂട്ടത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിയിലയും കൂടെ ചേർക്കാം ഇതിലേക്ക്.
മല്ലിയില കുറച്ച് ഇത് അവസാനം ഒന്ന് ഗാർണിഷ് ചെയ്യാനും കൂടി ഒന്ന് സേവ് ചെയ്യണം അപ്പോൾ അത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ബാക്കിയാണ് ചോപ്പ് ചെയ്തത് ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ് എനിക്ക് തട തുണിയായിട്ട് യൂസ് ചെയ്യാൻ അമ്മ ഇങ്ങനെ വളരെ ക്രിയേറ്റീവ് ആണ് അപ്പോൾ എൻ്റെ അമ്മയുടെ ഹാർട്ട് വർക്ക് ആണ് ഇത് രണ്ടും ഇപ്പോൾ ഈ മല്ലിയിലയും നമ്മുടെ ഗരം മസാലയും എല്ലാം കൂടെ നല്ലൊരു മണം വരുന്നുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അപ്പം എല്ലാവരും ഓർത്തിരിക്കേണ്ട കാര്യം ഈ ഡിഷിൻ്റെ എരിവെന്ന് പറയുന്നത് ഈ കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമാണ് ഇതിട്ട് ഇപ്പം നല്ലൊരു ഒരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമ്മൾ നമ്മളുടെ ചിക്കനെ എടുത്ത് വയ്ക്കാൻ പോവുകയാണ് മസാലേനെ ഇങ്ങനെയൊന്ന് മസാലേനെ നമ്മൾ നല്ലപോലെ ഇങ്ങനെയൊന്ന് പരത്തിയിട്ട് ആ ചിക്കൻ വെക്കുമ്പോൾ ആ ചിക്കനിലേക്ക് ഇത് പിടിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ആ ചിക്കൻ ഇതിപ്പോൾ ബോണുള്ള ചിക്കൻ ആയതുകൊണ്ട് ഇതിൽ നിന്ന് നല്ല നമ്മുടെ ചിക്കനെ നമ്മളിതാ ഇതിലേക്ക് വെച്ചു എന്നിട്ട് അതിന് ശേഷം ഈ ഗാർലിക്കും ലെമൻ്റെ ഒക്കെ കൂടെ ആ ജ്യൂസും എല്ലാം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ സൈഡിലുള്ള കുറച്ച് മസാല പതുക്കെ എടുത്ത് ഇതിലേക്ക് ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്കൊക്കെ നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്യാം ഇതാണ് ഇതിൻ്റെ കുക്കിംഗ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ അടച്ചു വെച്ച് ചെറിയ തീയിൽ ഇതിനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തിരിച്ചും മറിച്ചും ചെയ്യണം എന്നിട്ട് സൈഡിൽ വരും ഇങ്ങനെ ഗ്രേവി ഇറങ്ങും ഊജ് ഔട്ട് ചെയ്യും അപ്പോൾ ആ ഗ്രേവി കോരി ഇങ്ങനെ മുകളിൽ ഒഴിച്ചു കൊടുത്ത് നമ്മളിതിനെ ഇങ്ങനെ സ്ലോ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതാണ് ഈ ഡിഷിൻ്റെ ഹോൾ പ്രോസസ്സ് അപ്പം നമ്മൾ തീ ഒന്ന് കുറച്ചു എന്നിട്ട് ഈ പാനിനെ അടച്ചു വെച്ചു അപ്പോൾ ഇതിലിരുന്ന് ഈ ചിക്കൻ വേഗം അതിൻ്റെ ജ്യൂസ് എല്ലാം ഇറങ്ങി എന്നാൽ അതിനെ നമുക്കിതിലേക്ക് ഒഴിച്ച് റോസ്റ്റ് ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇതെങ്ങനെ ആയി എന്നുള്ളത് ഇതിപ്പോൾ ഒരു 10 മിനിറ്റ്സോളം ആയി ഒരു സൈഡ് ഒരു ചെറു തീയിൽ അപ്പോൾ ഞാൻ പതുക്കെ ഇവനെ ഒന്ന് തിരിച്ച് ഇടുകയാണ് അപ്പം നല്ല വെന്ത് വരുന്നുണ്ട് ഇനിയിപ്പം തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഈ ഗ്രേവി എടുത്ത് നമ്മൾ ഈ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഇതിനൊരു വേരിയേഷനായിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് സ്റ്റഫിങ്ങും ഒക്കെ ചെയ്യാം നമ്മൾ അത് അങ്ങനെ ചെയ്യാറില്ല പക്ഷേ അതും ഒരു ഓപ്ഷനാണ് പലർക്കും നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് റെഡിയായി വരുന്നുണ്ട് അപ്പം ഞാൻ പറയേണ്ട ഒരു കാര്യം ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് ഈ ഗ്രേവി ഇങ്ങനെ കോരിക്കോരി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പം ഒരു 4-5 പ്രാവശ്യമെങ്കിലും അത് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നിട്ട് ഒരു 3-4 പ്രാവശ്യം നമ്മളിത് തിരിച്ചിടുകയും ചെയ്യണം അപ്പോൾ രണ്ട് സൈഡും ഒരേപോലെ മുരിഞ്ഞു കിട്ടും അപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു 45-50 മിനിറ്റ്സ് ആണ് അടുപ്പിലിരുന്നത് ഇപ്പം ഞാൻ അടുപ്പ് ഓഫ് ചെയ്യുകയാണ് നമ്മുടെ ചിക്കൻ ഇങ്ങനെ റെഡി ആയിട്ടിരിപ്പുണ്ട് ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിനെ ഒന്ന് പ്ലേറ്റ് ചെയ്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിൽ കുറച്ചുകൂടെ ഗ്രേവി ഉണ്ട് അപ്പം നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ച് ആ എക്സ്ട്രാ ഗ്രേവിയും കൂടെ ഒന്ന് യൂസ് ചെയ്യാം ഇതിപ്പം ഞാൻ ഇതിലേക്ക് എടുത്തപ്പം മുഴുവൻ എടുത്തിട്ടില്ലെന്നേ ഉള്ളൂ അപ്പം നമ്മുടെ ചിക്കൻ ഡിലൈറ്റ് നമ്മളിവിടെ പ്ലേറ്റ് ചെയ്തു ഇത് ഏറ്റവും നന്നായിട്ട് പോകുന്നത് ഒരു നാനിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തി റോട്ടി റുമാലി റോട്ടി അങ്ങനെ എന്തെങ്കിലും ബ്രെഡിൻ്റെ കൂടെ ആണെങ്കിൽ നല്ല രസമായിരിക്കും പിന്നെ ഇപ്പം കുബൂസ് അല്ലെങ്കിൽ പീറ്റ ബ്രെഡ് ആണെങ്കിൽ കുറച്ച് ഹുമൂസും കൂടെ ഉണ്ടെങ്കിൽ അതും ഈ ചിക്കനും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പം നമ്മൾ ഉണ്ടാക്കി നമുക്ക് ഇനി ഇതിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് സോ സോ
സോറി നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറാണ് ആ ഒരു മല്ലിയിലയും കുരുമുളകും ഒക്കെ കൂടെ നല്ല വളരെ ഒരു ഫ്ലേവർ ഉള്ളൊരു ഡിഷാണ് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് എന്നെ അഭിപ്രായം അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ അത് അറിയിക്കുക ഇഷ്ടമായില്ലെങ്കിൽ അതും അറിയിക്കുക അതനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്താം അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക എൻജോയ് ചെയ്യുക ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം ബൈ